ജി എസ് ടി നടപ്പിലാക്കാൻ ജി എസ് ടി നെറ്റ്വർക്ക് എന്ന കമ്പനി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സ്വകാര്യ സംരംഭകരും ചേർന്ന് രൂപീകരിച്ചിരുന്നു. സാങ്കേതിക സംവിധാനമൊരുക്കാൻ ഇവർ പ്രമുഖ കമ്പനികളിൽ നിന്നും കരാർ ക്ഷണിച്ചു. 1379.71 കോടി രൂപയ്ക്ക് ഇൻഫോസിസിനായിരുന്നു കരാർ. പക്ഷേ ജി എസ് ടി നടപ്പിലാക്കി മാസങ്ങൾ പിന്നിടുമ്പോഴും റിട്ടേൺ സമർപ്പിക്കുന്നതിനുള്ള സോഫ്റ്റ്വെയറിൻ്റെ പ്രവർത്തനം സുഗമമായിട്ടില്ല. ഇൻഫോസിസിന് നൽകിയിട്ടുള്ള കരാർ പ്രകാരം സോഫ്റ്റ്വെയർ തകരാറ് പോലുള്ള വിഷയങ്ങളുണ്ടായാൽ സർക്കാരിന് നഷ്ടം ഈടാക്കാൻ വ്യവസ്ഥയുണ്ട്. ഇതിൽ നടപടി സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, സോഫ്റ്റ്വെയർ തകരാർ സംബന്ധിച്ച വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടി നൽകാൻ പോലും ജി എസ് ടി നെറ്റ്വർക്ക് തയ്യാറാകുന്നില്ല. ഇതൊരു സ്വകാര്യ സ്ഥാപനം എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണം ഇത്തരത്തിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളില്ല. അതുകൊണ്ട് ഈ ജി എസ് ടി ഐ എൻ എന്ന് പറയുന്ന നെറ്റ്വർക്ക് എന്തുകൊണ്ട് ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തിക്കൂടാ എന്നുള്ളതും ആലോചിക്കേണ്ടിയിരിക്കുന്നു. സാങ്കേതിക തകരാർ മൂലം റിട്ടേൺ ഫയൽ ചെയ്യാൻ വൈകുന്നത് സംബന്ധിച്ച് വിശദീകരണമൊന്നും ഇതുവരെ സർക്കാരോ ഇൻഫോസിസോ നൽകിയിട്ടില്ല. പിഴയിനത്തിൽ വ്യാപാരികളിൽ നിന്ന് ഈടാക്കുന്ന തുകയ്ക്കും വിശദീകരണമില്ല. ജി എസ് ടി വെബ്സൈറ്റ് തകരാറിലായതോടെ റിട്ടേൺ സമർപ്പിക്കാനാകാതെ വ്യാപാരികൾ പ്രതിസന്ധി നേരിടുകയാണ്. ജൂലൈ മുതലുള്ള റിട്ടേണുകൾ പലർക്കും ഇതുവരെ സമർപ്പിക്കാനായിട്ടില്ല. അഭിലാഷ് ഗോപിനാഥൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.